നമസ്കാരം. കേരളത്തിന്റെ സ്വന്തം ടീച്ചറമ്മ ഇനി വനിതാ അധ്യക്ഷ സ്ഥാനത്തേക്കോ? ചിലതൊക്കെ കേട്ട് പലപ്പോഴും കണ്ണു നിറഞ്ഞു പോയി എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇത് കേട്ടാൽ കണ്ണു നിറഞ്ഞെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ ശബ്ദം ഇടറിയേക്കാം, ഒഴുകിയ കണ്ണീര് തുടയ്ക്കുമ്പോൾ കരഞ്ഞു പോയി എന്ന് പറയാൻ മറന്നുപോയേക്കാം. ഒരു സങ്കടം പരാതി പറയാൻ വിളിച്ച സ്ത്രീയോട് മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ അത്തരമൊരു സാഹചര്യം കൈകാര്യം ചെയ്തത് കണ്ടാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോകും. എന്തും ക്ഷമയോടെ കേട്ട് പക്വതയോടെ കൈകാര്യം ചെയ്ത് നല്ലതിനായി ശ്വാസിച്ച് വാത്സല്യത്തോടെ ആശ്വസിപ്പിച്ച ഒരമ്മയുടെ വാക്കുകൾ. ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷന് വേണ്ടി ഏറ്റവും നല്ലതിനെ കണ്ടെത്താനാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഉത്തരമാണ് KK ശൈലജ ടീച്ചർ. ആ നന്മയുള്ള മനസ്സും അധികാരം കൈകാര്യം ചെയ്യുന്ന രീതിയും കണ്ട് മതിമറന്ന ജനങ്ങൾ കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് നന്ദി പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിൽ തലമുറ മാറ്റം എന്ന പേരിൽ സ്വയം മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിന്ന നമ്മുടെ സ്വന്തം ടീച്ചർ. ആ കരുതലും വാത്സല്യവും പഴയതിലും നന്നായി നമ്മൾക്ക് തിരിച്ചു കിട്ടാൻ നമ്മൾക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. പെരുമാറാൻ അറിയാത്ത ആളെ മാറ്റി നിർത്താൻ നമ്മൾക്കായെങ്കിൽ നമ്മൾക്ക് വേണ്ടവരെ മുന്നിലെത്താനും നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് കേരളത്തിന്റെ ജനാധിപത്യം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പ് നമ്മൾക്ക് കേൾക്കാം. ഇത് മിനിസ്റ്ററുടെ നമ്പർ അല്ലേ? അതെ, ഇതാരാണ്? സാറേ, ഞാനിത് എറണാകുളം ജില്ലയിൽ നിന്ന് തൃക്കൂണിത്തുറയിൽ നിന്ന് വിളിക്കണേ. സാറേ, എന്റെ മകള് അടുത്ത് വെച്ചാണ് പട്ടി കഴിച്ച്. 27-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ട് ഇതെടുത്തു, റാബീസിന്റെ ചികിത്സ. അത് കഴിഞ്ഞ് 30-ാം തീയതി എന്റെ സ്വദേശിയായ തൃക്കൂണിത്തുറ വന്ന് ഞാൻ എടുത്തു. 3-ാം തീയതിയും അത് അതേപോലെ എടുക്കാനുണ്ടായിരുന്നു. 4 ഡോസ് മരുന്നാണ് സാറേ. ഇന്നിപ്പോ 24-ാം തീയതി എടുക്കാനായിട്ട് ഞാൻ വന്നു. അപ്പൊ മകൾക്ക് അവിടെ സ്കൂളിൽ പ്രോഗ്രാമുകളുണ്ട്, എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോ 8 മണിയായപ്പോഴാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോ അവര് അത് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നേഴ്സ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു സാറേ. അപ്പൊ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറോട് ഞാൻ ചോദിച്ചു എടുക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ നാളെ വന്ന് എടുക്കാൻ പറഞ്ഞു. സാറേ, ഈ 4 ഡോസ് കറക്റ്റ് ആയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ 27-ാം തീയതി ഉടനെ ഇഞ്ചക്ഷൻ പിന്നെ എടുക്കണം. അവരപ്പോ പറഞ്ഞു ചീട്ട് വേണമെന്ന് പറഞ്ഞു. സാറേ, ഞാൻ 5 കിലോമീറ്റർ അപ്പുറത്ത് വരെ ഞാൻ പോയി, ഞാൻ ചീട്ട് എടുത്തോണ്ട് വന്നു. അവരെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇത് തൃക്കൂണിത്തുറ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് സാറേ. ഡോക്ടേഴ്സും നേഴ്സുമാരും സംസാരിക്കുന്ന എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സാറേ. കാരണം അവര് പറഞ്ഞ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞു. അവര് ആറമ്പായിട്ടോ സൂപ്രണ്ടായിട്ടോ സംസാരിച്ചിട്ടോ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞു. സാറേ, പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ സാറേ ഈ ഹോസ്പിറ്റലൊക്കെ തുറന്നു വെച്ചേക്കണം? തീർച്ചയായിട്ടും. എന്നെ പോലുള്ളവർക്ക് നീതി കിട്ടാനാണ് സാറേ ഞാൻ ഇപ്പൊ വിളിക്കണം. സാറേ, അത് അവോയ്ഡ് ചെയ്യരുത്. മകൾക്ക് 10 വയസ്സുണ്ട്. അവള് ഇവിടെ നിന്ന് കരയണ ലാസ്റ്റ് വീട് പറഞ്ഞു മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞു. മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടർ ഇവിടെ ഉണ്ട്. മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എഴുതി തരണം, മെഡിസിൻ ഞാൻ പുറത്ത് മേടിച്ചിടാന്ന് പറഞ്ഞു. മെഡിസിൻ ഇവിടെ ഇല്ലെന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു സാറേ. അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് പുറത്തുനിന്ന് മേടിക്കുന്ന മെഡിസിൻ ഇവിടെ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങക്ക് മെഡിസിൻ ഇവിടെ ഇല്ലാന്നും പറഞ്ഞ് എഴുതി തരാൻ പറ്റില്ല, ഞങ്ങൾ എടുത്തരാന്നും പറഞ്ഞു. സാറേ, ഏതൊരു മരുന്ന് അവൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അവക്കിപ്പോ ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് സാർ. അവര് വേറെ ഏതോ മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തതായിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് സാറേ. വേറെ ഒന്നായിരിക്കില്ല, അങ്ങനെ ചെയ്യാൻ ധൈര്യം വരണ്ട. പേടിക്കണ്ട കേട്ടോ, നിങ്ങളൊരു പരാതി എഴുതിട്ടാ ഈ കാര്യങ്ങൾ അത്രയും പറഞ്ഞിട്ട് പരാതി. സാറൊന്ന് ചോദിക്കാമോ മെഡിസിൻ ഏതാണ്? ഞാൻ ഡോക്ടറിൽ ഫോൺ കൊടുക്കാം. സാർ ഒന്ന് സംസാരിക്കാമോ? കൊടുക്കും. ഹലോ ഹലോ, ഇത് ഡോക്ടറാണോ? ഞാൻ ശൈലജ ടീച്ചറാണ്, ഹെൽത്ത് മിനിസ്റ്റർ ആണ്. എന്താ അവിടെ ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കാഞ്ഞത് നിങ്ങളുടെ? അത് ആദ്യം ഒരാൾ ഒരു കുട്ടീനെ കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് അയാളുടെ ഷീറ്റോ ഒന്നും ഇല്ല, പ്രിസ്ക്രിപ്ഷൻ. നമ്മള് 03/7/29 അങ്ങനത്തെ ഡേറ്റിലാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പൊ അയാള് ഈ ഷീറ്റിലൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഷീറ്റില്ലാതെ ഉന്നത പ്രിസ്ക്രിപ്ഷൻ, ഇയാളുടെ ഡോഗ് ബൈറ്റിന്റെ ദിവസം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലല്ലോ മാഡം, ഈ ചീട്ട് കാണാതെ. വരണമെന്നും പറഞ്ഞ് കുറെ ഇവിടെ നിന്നും പാളം വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഡേറ്റ് റിലേബിൾ അല്ല, ചീട്ട് കൊണ്ടുവന്നാലേ തരാൻ പറ്റുള്ളൂ. അതിന്റെ 4 ഡോസ് ആണ് മാഡം. നമ്മള് യൂഷ്വലി 5:00 കഴിഞ്ഞിട്ട്
പിന്നെ എമർജൻസി ആണ്, ഫസ്റ്റ് ഡോസ് ആണല്ലോ എമർജൻസി. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡോസ് ആണ് നമ്മൾ സാധാരണ കാഷ്വാലിറ്റി എന്നും കൊടുക്കാറ്. ഫസ്റ്റ് ഡോസ് ഏത് പേഷ്യന്റ് എപ്പോ വന്നാലും നമ്മൾ കാഷ്വാലിറ്റി എന്ന് കൊടുക്കാറുണ്ട് മാഡം. അതിനുശേഷമുള്ളത് കൊടുത്താലെന്താ അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾ ഡോക്ടർ പേരെന്താ? ഹലോ, ശരി ഡോക്ടർ, നമ്മളൊരു സർവീസിനാണല്ലോ ഈ ജോലി ചെയ്യുന്നത്. ചിലപ്പോ ലേശം ബുദ്ധിമുട്ടുണ്ട് വരും, പക്ഷെ എല്ലാ പേരും ഇങ്ങനെയല്ലേ പോവാ. നിങ്ങളൊരു മോശം ഡോക്ടറാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ സ്ഥലം നിങ്ങൾക്ക് അയാൾ വന്ന് പറയുമ്പം ഷീട്ടില്ല എന്ന് പറഞ്ഞത് ശരി, വേറെ ഏതെങ്കിലും ഇഞ്ചക്ഷൻ കൊടുത്തു പോയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലാകണ്ട. അയാൾ 4-5 കിലോമീറ്റർ അകലെ പോയി ഷീറ്റ് എടുത്തു കൊണ്ടുവന്ന് പിന്നെ വർത്തമാനത്തിന് നിൽക്കണ്ടല്ലോ, പിന്നെ അയാളോട് സംസാരിക്കാൻ നിൽക്കണ്ടല്ലോ. സ്നേഹത്തോടെ നിങ്ങൾക്ക് മരുന്ന് മാറിപ്പോകുന്നത് കൊണ്ടാണ് ഷീറ്റ് എടുക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ഒരു വാക്ക് ചോദിച്ചാൽ അയാൾ അലിഞ്ഞു പോകില്ല അതിന്റെ അകത്ത്. അതിന് പേരെ അങ്ങോട്ട് കയർക്കാൻ നിന്നു നിങ്ങൾ ആരോട് ആരാ നാളെ വരും. സംഗതി മോശമാണേ, സംഗതി മോശമാണ്. ഞാന് ഇത്തരം കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യാണ്, കാരണം പല ഹോസ്പിറ്റലുകളും പേഷ്യൻസിനോട് പേഷ്യന്റോടെ പെരുമാറാൻ സാധിക്കുന്നില്ല. കേട്ടില്ലേ, ക്ഷമയോടെ പെരുമാറാൻ. നിങ്ങൾ ഒരുപാട് സർവീസ് ചെയ്യുന്നു, പക്ഷെ ഇത്തരത്തിലുള്ള ഞാൻ പിന്നെ ഒരുപാട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ നിങ്ങൾ ചില സമയത്തുള്ള ഈ ഇറിറ്റേഷനിലൂടെ ആ എടുത്ത പണിയുടെ ഗുണം മുഴുവൻ നഷ്ടപ്പെടുത്തുക. നിങ്ങള് ഞാൻ അയാളെ ഭാഗമൊന്നും ന്യായീകരിക്കുന്നില്ല, പക്ഷെ അയാൾ 5 കിലോമീറ്റർ ദൂരെ പോയി കൊണ്ടുവന്നു. ശരി, അതൊക്കെ ശരി, അതൊക്കെ ശരി. അയാൾക്ക് ഇനി ഞാൻ പറയാം, ആ ഇഞ്ചക്ഷൻ വഴി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഇത്തിരി അയാളോട് വർത്താനെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇഞ്ചക്ഷൻ ഒന്ന് മാറ്റിയെടുക്കുമെന്ന് എനിക്ക് തോന്നില്ല, കാരണം ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇത്രയും വഴക്ക് പറഞ്ഞതിൽ കയറ്റിപ്പം പേടി ഇഞ്ചക്ഷൻ വേറെന്തെങ്കിലും അടുത്തുന്ന അതുകൊണ്ട് നല്ലോണം കെയർ ചെയ്തോളൂ. നല്ലോണം കെയർ ചെയ്തോളൂ. അതെ അതെ, ഞാൻ നിങ്ങൾക്ക് ഡോക്ടർമാരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനാണല്ലോ ഞാൻ നിങ്ങളുടെ മിസ്സായിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര തന്നെ പ്രശ്നമല്ലേ ഈ നാട്ടിലെ രോഗികളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മള് ഡോക്ടർമാരാണ് ക്ഷമിക്കേണ്ടത്. ഇവിടുന്ന് ഇയാള് പിന്നെ മറ്റേ ആ ഇഞ്ചക്ഷൻ ഞങ്ങൾ മാറിയെടുത്തു എന്ന് പറഞ്ഞ് ഇയാള് ഇവിടെ കിടന്നിപ്പം തുടങ്ങാണ് മാഡം. സംഗതി വളരെ ബുദ്ധിമുട്ടി. ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസ് ആണ് ഡോക്ടർമാരെ ആ കുറ്റം പറയുന്നതിന് കാരണമാക്കുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ പറഞ്ഞാൽ മതി സോറി, ഒരു ഒറ്റൊരു വാക്ക് തീരുന്നതാണ്. അയാൾ വന്ന ഉടനെ തന്നെ ബുദ്ധിമുട്ടായാലേ, പക്ഷെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് എടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കുട്ടിക്ക് വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് സ്നേഹത്തോട് ഒരു വാക്ക് പറഞ്ഞാൽ അയാൾ കയർക്കാൻ നിൽക്കില്ല. അതിന് പകരം അയാളോട് നാളെ വരാൻ പറഞ്ഞിട്ട് ഇന്നും തോന്നുന്നുള്ള രീതി പറയാൻ തന്നെ പ്രശ്നമാകുന്നത്. അപ്പോഴേ അങ്ങനെ പഠിക്കണ്ടേ എങ്ങനെ ആളുകളോട് പെരുമാറണ്ടോ എന്നുള്ളത്. എന്റെ അടുത്തൊരു പരാതി വന്നാൽ ഞാൻ എന്താ ചെയ്യാം? ഞാൻ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കണ്ടേ? അതുകൊണ്ട് പരാതി ഇല്ലാതെ സൂക്ഷിക്കണം. അതിരിക്കട്ടെ, അത് രണ്ടാമത്തെ കേസ്. അയാളുടെ അടുത്ത് കൊടുത്താൽ ഇഞ്ചക്ഷൻ മാറി കൊടുത്തു തന്നെയാ പ്രശ്നം. അവനവൻ ഉണ്ടാക്കുന്ന കുരിശായ ഇതൊക്കെ ഓർമ്മിക്ക, ഒരു ചെറിയ വർത്തമാനത്തമ്മ തീരുന്ന കാര്യമാണ് നിങ്ങളത് ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചത്. ആളുകൾ ആവശ്യക്കാർക്ക് ഔചിത്യം ഉണ്ടാവില്ല. ആളുകൾ ഇങ്ങനെ വരുമ്പം അവരുടെ കുട്ടിയുടെ വിഷമാണ് അവരേറ്റവും കൂടുതൽ ആലോചിക്കുക. അപ്പൊ നിങ്ങളൊരു സൂത്ത് ചെയ്യുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ തീരുന്ന കാര്യമാണ്. ഇതെല്ലാം ഏറ്റുസെറ്റ് പറഞ്ഞു തരണമെന്നിട്ട് എന്ത് ചെയ്യാം? സംഗതി ഇങ്ങനെയാണ് പലയിടത്തും പ്രശ്നം വരുന്നത്. അയാളടുത്ത് അയാളെന്താ അയാളുടെ ഫോൺ എന്താ ഇത്? അയാളടുത്ത് കൊടുത്തോട്ടൊന്നും. ആ അല്ല, അപ്പോ പിന്നെ മരുന്നൊന്നും മാറിയിട്ടൊന്നുമില്ല. ഒരു പരാതിയായിട്ട് എഴുതിയിട്ട് ഇങ്ങോട്ടെ. ആയിക്കോട്ടെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല ഇല്ല മാഡം, ഈ ഫോൺ എടുത്തതില് വളരെ ഉപകാരമുണ്ട്. എന്റെ മോളിൽ ഒന്ന് കൊടുക്കാൻ മാഡം. ആ കൊടുക്കെ കൊടുക്കെ. ഹലോ ഹലോ, ആ മോളെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഇഞ്ചക്ഷൻ ഒന്നും മാറിപ്പോകുന്നില്ല. ഇനി മോള് വേണമെങ്കിൽ അച്ഛനെയും കൂട്ടി വേറൊരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. വേഗാറാ വേണ്ട കേട്ടോ. ഓക്കെ, മോളുടെ പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി നല്ല പേരാണ്. ഏത് ക്ലാസ് പഠിക്കുന്നു? നന്നായിട്ട് പഠിക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ ശരി ശരി ശരി. നിസ്സഹായനായി
തന്റെ മകളുടെ ചികിത്സയിൽ അതൃപ്തനായ ആ പിതാവിന്റെ വാക്കുകൾ ക്ഷമയോടെ കേട്ടു. ഉത്തരവാദിത്തങ്ങൾ ക്ഷമയോടും സ്നേഹത്തോടും കൈകാര്യം ചെയ്യണമെന്ന് ആ ഡോക്ടറെ ശാസിച്ചു. ഒടുവിൽ അവസാനം ഒരമ്മയുടെ വാത്സല്യത്തോടെ ആ മകളെ ആശ്വസിപ്പിച്ചു. അതെ, ഈ കരുതലാണ് നമ്മുടെ കേരളത്തിന് വേണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ടീച്ചർ പറഞ്ഞതുപോലെ ഒരു സോറിയിൽ തീരേണ്ടത്, ഒരു പുഞ്ചിരിയിൽ ഒതുങ്ങേണ്ടത് അങ്ങനെ തന്നെ തീർക്കാനും ഒതുക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഞങ്ങളുടെ പ്രേക്ഷകരും ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.